വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം കപ്പിലേക്ക് സ്വാഗതം എൻ്റെ കൊച്ചു കുടുംബത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഓടിച്ചാടി പറഞ്ഞ് കയറി വന്ന് കണ്ട് എനിക്ക് ലൈക്കൊക്കെ തരണം കേട്ടോ അപ്പം ഇന്ന് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡാണ് ക്രിസ്മസിന് അന്നൊന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല അതെന്താ ഞാൻ പറഞ്ഞുതരാം ഇന്ന് നമ്മൾ ക്രിസ്മസിന് ഉണ്ടാക്കുന്ന ഒരു വിഭവമായിട്ടാണ് ഞാൻ വളരെ ഹാപ്പി വളരെ എക്സൈറ്റഡുമാണ് കാരണം ഇത് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അപ്പം ഞാൻ ഇന്ന് പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പം ക്രിസ്മസ് ആഘോഷിച്ച എല്ലാവർക്കും മേരി ക്രിസ്മസ് ഇപ്പോഴാണ് പറഞ്ഞതിനും ഇവർക്ക് ക്ഷമിക്കുക ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസിക്കുന്നു കൊറോണ ഒക്കെ കഴിഞ്ഞെന്ന് 2021 നന്നായിട്ട് പോകാൻ ഞാൻ ആശംസിക്കുന്നു അപ്പം നമുക്ക് അത് നമ്മുടെ ആ വീഡിയോ കണ്ടിട്ട് വരാം പെട്ടെന്ന് നമുക്ക് പോയി കാണാം സോ ഓക്കെ പാർട്ട് 1 കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്താ കേക്ക് ഉണ്ടാക്കാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല എനിക്ക് വണ്ണം കൂടുന്നത് തന്നെയാണ് അത് കാരണമാണ് ഉണ്ടാക്കൽ കുറവായി കുറച്ചിരി നന്നായിട്ട് കുറച്ചു അപ്പം നമുക്ക് പ്ലം കേക്ക് ഇന്ന് ക്രിസ്മസിന് ഇട്ടില്ലല്ലോ അപ്പം ഞാൻ കുറച്ച് പേര് ഇന്നിട്ട് ചോദിച്ചു അത് കാരണമാണ് ഇന്ന് ഇടാമെന്ന് വിചാരിച്ചത് അപ്പം ഇന്ന് നമ്മൾ സോക്ക് ചെയ്യാനാണ് അത് അപ്പം ഞാൻ ഇപ്പം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് വിസ്കി ബ്രാൻഡി റം അതിലൊക്കെ സോക്ക് ചെയ്യാം ഇതൊന്നും കഴിക്കാത്തവർക്ക് വൈനൊക്കെ കഴിക്കുന്നവരെയാണ് വൈൻ കഴിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് എന്താ വൈൻ യൂസ് ചെയ്യാം റെഡ് വൈൻ വൈറ്റ് വൈൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടും അതൊക്കെ യൂസ് ചെയ്യാം ഇത് രണ്ടും യൂസ് ചെയ്യാത്തവർക്ക് ഓറഞ്ച് ജ്യൂസോ ഗ്രേപ്പ് ജ്യൂസോ ഇതിൽ ഏതെങ്കിലും യൂസ് ചെയ്യാം അപ്പം എനിക്ക് വൈനോ വിസ്കി ബ്രാൻഡി അതൊന്നും ഞങ്ങൾക്ക് ഹറാമാണ് മുസ്ലിംകൾക്ക് ഹറാമാണ് അപ്പം ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല അപ്പം ഞാൻ ഓറഞ്ച് ജ്യൂസാണ് ചെയ്യുന്നത് ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്യുന്നത് അപ്പം പാർട്ട് 1 സോക്കിംഗ് ആണ് അപ്പം നിങ്ങൾ വിസ്കി ബ്രാൻഡിയൊക്കെ നിങ്ങൾ എടുക്കുന്നെങ്കിൽ 1 മുന്നേ 1 മുന്നേ ഒക്കെ അതിന് കഴിഞ്ഞ വർഷമേ നിങ്ങൾക്ക് സോക്ക് ചെയ്ത് വയ്ക്കാമായിരുന്നു വൈനൊക്കെ ആണെങ്കിൽ 1 മുന്നേ ആക്കിയാൽ മതി അപ്പം ഈ ഡിസംബറിലേക്ക് നവംബറിലേക്ക് ചെയ്താൽ മതി ഓറഞ്ച് ജ്യൂസൊക്കെ ആണെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്ന തലേദിവസം ചെയ്താൽ മതി കാരണം നിങ്ങളുടെ ഓറഞ്ച് ജ്യൂസ് കഴിക്കും അത് കാരണമാണ് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കൂല അത് കാരണം അതിനുണ്ടാക്കുന്നതിന് മുന്നേ ചെയ്താൽ മതി അപ്പം നമുക്ക് എങ്ങനെയാ സോക്ക് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പം ഞാൻ എന്തൊക്കെയാ അതൊക്കെ പറഞ്ഞുതരാം ഇതിവിടെ ഇപ്പൊ ഇരിക്കുന്നതൊക്കെ നമ്മുടെ ഡ്രൈ അതായത് ഉണക്കിയ സാധനങ്ങളാണ് എന്തൊക്കെയാ അത് പറഞ്ഞുതരാം ഇതില് നമ്മുടെ സ്പൈസസ് ഉണ്ട് ഇത് സ്പൈസസിന്റെ പാക്കറ്റ് ഞാൻ വാങ്ങിച്ചതാണ് ഇതിൽ എന്തൊക്കെയാന്ന് വെച്ചാൽ പട്ട ഉണ്ട് ഗ്രാമ്പു ഉണ്ട് ഏലക്ക ഉണ്ട് തക്കോലുണ്ട് ജീരകം ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഇത് സ്പൈസിന്റെ പാക്കറ്റാണ് ഇത് ഞാൻ നാളെ ആവശ്യമുണ്ട് പൊടിക്കാൻ ഇത് മുഴുവനൊന്നും വേണ്ട കുറച്ച് മതി അത് ഞാൻ പറഞ്ഞുതരാം അടുത്ത പാർട്ടിൽ ഇതിപ്പം ഇതിന്റെ ആവശ്യം നമുക്കില്ല ഇത് ഞാൻ നിങ്ങൾക്കിപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചതാണ് വേണമെന്നുള്ളത് പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലാണ്ടേ ഉണ്ട് ഇത് ഈന്തപ്പഴമാണ് ഇത് നമ്മുടെ ഇപ്പം മുറിച്ചിട്ടെടുത്തതാണ് കേട്ടോ പകുതി ഇത് നല്ല എന്താ പറയുന്നേ നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ഒട്ടുന്ന കൂട്ട് കൺസിസ്റ്റൻസിയിലുള്ളതാണ് ഇതിൻ്റെ അകത്ത് കുരു കാണൽ കുറവായിരിക്കും അപ്പം ഇത് യൂസ് ചെയ്യുന്നവർക്ക് ഇപ്പം അത്യാവശ്യം ഒത്തിരി പൈസ കൊടുത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഇതിന് ഒത്തിരി പൈസയൊക്കെ ആകും റേറ്റൊക്കെ ആകും അല്ലെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം ഇത് ലയൺ എന്ന് പറയുന്ന ഇതിന്റെ ഒരു ഇതാണ് അതിന് കാണിച്ചു തരാം ഇത് യൂസ് ചെയ്യാം ഇതിന് 60 70 70 ആ റേറ്റുകൾ വരികയുള്ളൂ പിന്നെ അണ്ടിപ്പരിപ്പ് ഒരു 200 ഒക്കെ വാങ്ങിച്ചാൽ മതി അത്രയൊന്നും നമുക്ക് ആവശ്യമില്ല പിന്നെ മുന്തിരി 100 ഇതിനൊക്കെ വളരെ കുറച്ച് പൈസയേ ഉള്ളൂ പിന്നെ ചെറിയാണ് ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ ടൂട്ടി ഫ്രൂട്ടി പിന്നെ ഇത് ഓറഞ്ച് ജ്യൂസ് ആണ് ഞാൻ പിഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ ഹണി വേണം ഹണി ആയത് എനിക്ക് നാളത്തേക്കാണ് ഇത് ആവശ്യം ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ എന്താ പറയുന്നത്
ഓറഞ്ച് മർമലൈഡ് ആണ്. അതെന്താ ഞാൻ പറഞ്ഞുതരാം. ഇത് ആദ്യമൊക്കെ ഞാൻ ഓരോന്ന് എത്ര ഗ്രാം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുതരാം. നമുക്ക് ഇത് ഇത്രയുമാണ് വേണ്ടത്. ഓരോന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ ഈ ഞാനാണെങ്കിൽ ഉണക്ക മുന്തിരിയാണ്, അതായത് റേസിൻസ് ആണ് മുന്തിരി. അപ്പം അത് ഞാൻ 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് ഞാൻ വേറെ പാക്കറ്റ് നേരത്തെ വാങ്ങിച്ചത് വേറെ പാക്കറ്റാണ്. അപ്പൊ ഇത് ഞാൻ പൊട്ടിച്ചിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത് ഫ്രീസറിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാറ്റി തന്നെ വെക്കണം. കഴുകിയിട്ടേ ഉള്ളൂ ഇതെടുക്കാവുള്ളൂ. ഇതും പിന്നെ ബ്ലാക്ക് റൈസും, അതായത് കറുത്ത മുന്തിരിയും. ഇപ്പം കറുത്ത മുന്തിരിയും എടുക്കാം, അത്തിപ്പഴവും എടുക്കാം, അതായത് ഉണക്ക അത്തിപ്പഴം. അത് എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല. ഞാൻ അത്തിപ്പഴം അരിയുന്ന സമയത്ത് ഓർമ്മ കഴിച്ചു, നല്ല ടേസ്റ്റ് ആയിരുന്നു തന്നെ. പിന്നെയും അത് കഴിച്ചത് അങ്ങ് തീർന്നുപോയി. അപ്പം എന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പറയാം. ഇനി നമ്മൾ എടുക്കുന്ന സാധനങ്ങളിലൊന്നും ഒട്ടും നനവ് കാണല്, കണ്ടാൽ ഇത് പൂത്തുപോകും. പിന്നെ നമ്മളിപ്പം ഞാൻ ഇപ്പൊ ചെയ്യുന്നത്, എനിക്ക് ആൽക്കഹോളൊന്നും പറ്റൂല. അത് കാരണം ഞാൻ ചെയ്യുന്നത് ആൽക്കഹോൾ ഇല്ലാതെയാണ്, അതായത് ഓറഞ്ച് ജ്യൂസിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു 4 ഓറഞ്ച് പിഴിഞ്ഞ് ഈ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അത് എത്രയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം, അത്രയും അളവിൽ എടുത്താൽ മതി. അപ്പം ഇത് ഒരു 1.5 മുതൽ 2 കിലോ വരെ വരും ഈ വെയിറ്റ് വരും. പറയുമ്പം കേക്കിന്റെ വെയിറ്റ് ആണ്. ഇത് നമ്മള് ഞാൻ പറഞ്ഞ പോലെ ഉണക്കി എടുത്തതാണ് കഴുകിയിട്ട്. ഇതിന് 100 ഗ്രാം ഉണ്ട്. പിന്നെ നമ്മുടെ ഡേറ്റ്സ് അത് കാണിച്ചു. ഇതെല്ലാം കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കട്ട് ചെയ്യണം. അത് മറ്റൊരു കാര്യം, കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഇപ്പൊ ഇത് കട്ട് ചെയ്തതാണ്. ഇതൊരു 200 ഗ്രാം ഉണ്ട്. പിന്നെ എന്താ വേണ്ടത് പറഞ്ഞു, ടൂട്ടി ഫ്രൂട്ടി ഇത് 100 ഗ്രാം ഉണ്ട്. പിന്നെ ചെറിയ ഒരു 100 ഗ്രാം വരെ എടുക്കാം നമുക്ക്. 100 ഗ്രാം ഉണ്ട്. 100 to 20 വരെ നമുക്ക് ചെറി എടുക്കാം. ഇഷ്ടമില്ലെങ്കിൽ അത് എടുക്കണ്ട. പിന്നെ കറുത്ത മുന്തിരിയും എടുക്കാം, അതായത് ഈ ഈ മുന്തിരി ഉണ്ടല്ലോ, ഈ ഇത് മുന്തിരി അല്ല ഉണക്ക മുന്തിരി, ഇതിന്റെ കറുത്ത മുന്തിരി എടുക്കാം. അതും ഉണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ച് തീർത്തു, എനിക്ക് ക്ഷമ കിട്ടിയില്ല. പിന്നെ അത്തിപ്പഴവും ഉണ്ടായിരുന്നു, അതും ഞാൻ കഴിച്ചു തീർത്തു, എനിക്ക് ക്ഷമ കിട്ടിയില്ല. പിന്നെ ഇതായപ്പം ഇത് ഇവിടെ കിട്ടി ഇത്രയും സാധനങ്ങള്. അപ്പം ഞാൻ ഇപ്പൊ ഈ ബൗളിലൊട്ടും വെള്ളം ഇല്ല, ഉറപ്പ് വരുത്തണം. അപ്പൊ ഓരോ കാര്യങ്ങള് രാവിലെയൊക്കെ ചേർക്കാം. 200 ഗ്രാം ഈന്തപ്പഴം ഏതു ആകാം. ഞാൻ ഇപ്പൊ വിലക്കുറഞ്ഞ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. നമുക്കത് ആദ്യം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാം, നമ്മൾ എടുക്കുന്ന സ്പൂൺ ഉണ്ടല്ലോ, അതിന് ഒട്ടും തന്നെ നനവ് കാണില്ല. നനവ് അല്ലെങ്കിൽ നമ്മൾ നാളെ വെക്കുമ്പോൾ പൂത്തു പോകും. നമുക്ക് ഇന്ന് സോക്ക് ചെയ്തെങ്കിൽ നാളെ കേക്ക് എന്തായാലും ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസും കൂടി ആയാലും നമുക്കതിന് കയ്പ്പ് വരും. അതാണ് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് കൂട്ടോ കുറയ്ക്കോ എന്തും നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉണക്കിയ 100 ഗ്രാം മുന്തിരി കഴുകണം കേട്ടോ. ഞാൻ ഉണക്കി അറിയുന്ന 100 ഗ്രാം ചെറിയൊക്കെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് 2 കളറിനുള്ള കിട്ടിയുള്ളൂ, പച്ചയും റെഡുമാണ് കിട്ടിയത്. ടൂട്ടി ഫ്രൂട്ടി മഞ്ഞ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. കളർഫുൾ പിന്നെ ജിഞ്ചർ ക്യാൻഡി നമുക്ക് കിട്ടും. അതിന് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, എന്നാലും കിട്ടുന്നവർ അത് ഇട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് അത് വീട്ടിലുണ്ടാക്കാം, അല്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. ചെയ്യാൻ പറ്റുന്നവർ ചെയ്തോളൂ. ജിഞ്ചർ ക്യാൻഡി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ജിഞ്ചർ നമ്മള് ഇഞ്ചി
തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ എണ്ണി വേവിച്ചെടുക്കണം. അതിൻ്റെ ഒരു എരിവ് പോകുന്നവരെ വേവിച്ചെടുത്തിട്ട് രണ്ടു മൂന്ന് വെള്ളത്തിയിട്ട് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തിട്ട് എത്രയാണ് വെള്ളം എടുക്കുന്നത് അത്രയും തന്നെ ഷുഗർ എടുത്ത് വെള്ളവും ഷുഗറും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് അത് തിളപ്പിച്ച് അതിലേക്ക് ഇച്ചിരി ഉപ്പും ഒരു അരമുറി നാരങ്ങയും ഇട്ട് തിളപ്പിച്ച് വറ്റിച്ച് എടുക്കണം. അപ്പൊ ജിഞ്ചർ ക്യാൻഡി ആയി. അത് ഞാൻ ഉണ്ടാക്കിയപ്പോ പാളിപ്പോയത് കാരണം ഞാൻ ഇടുന്നില്ല. പിന്നെ നമുക്ക് ഞാൻ ഇപ്പം കാണിച്ചല്ലോ ഓറഞ്ച് മർമലേഡാണ്. ഇത് നമുക്ക് അരച്ച് പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം ഒരു പേസ്റ്റ് രൂപത്തില് നമുക്കിത് കിട്ടും അരച്ച്. അതിനൊക്കെ വലിയ എക്സ്പെൻസീവ് ആണ്, കിട്ടുന്നവർക്ക് അത് ഇടാം. പിന്നെ മുന്തിരിയുടെ ജാമു പോലെ കിട്ടും, അതും നിങ്ങൾക്ക് ഇടാം. നല്ല ടേസ്റ്റ് കൂടാൻ അതൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ജിഞ്ചർ സോറി ഓറഞ്ച് ക്യാൻഡി എന്നും പറയും, മർമലേഡ് എന്നൊക്കെ പറയും. മർമലേഡ് എന്ന് പറയുക, കാണിച്ചു തരാം. നല്ല മണമായ മണവും ടേസ്റ്റും അടിപൊളിയാണ്. അപ്പം ഇതെങ്ങനെയാന്ന് വെച്ചാ, ഇതെങ്ങനെയാന്ന് വെച്ചാ, ഓറഞ്ചിന്റെ തൊലി നമ്മൾ നാല് ഓറഞ്ചെല്ലാം എടുത്ത് നാല് ഓറഞ്ചിന്റെ തൊലി എടുത്ത് വെള്ളപ്പാർട്ടൊന്നും കളയണ്ട, നീളത്തി അടിയണം. അതിന്റെ കയ്പുള്ള ഭാഗം ഉണ്ടല്ലോ അതൊന്നും ചെയ്യണ്ട, കഴുകി വൃത്തിയാക്കി ഓറഞ്ചിന്റെ തൊലി എടുത്ത് നീളത്തിലരിഞ്ഞിട്ട് അതിലേക്ക് അത് ഒരു രണ്ടു മൂന്ന് വെള്ളത്തിയിട്ട് തിളപ്പിച്ച് വറ്റിച്ച് തിളപ്പിച്ച് കളയണം. അതിന്റെ കയ്പ് കളയണം. ഒരു ശകല കയ്പുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ തന്നെ എത്രയാണ് വെള്ളം അത്രയും തന്നെ പഞ്ചസാര എടുത്ത് ഉരുക്കി ഷുഗർ സിറപ്പ് പോലെ ആക്കിയിട്ട് ഇച്ചിരി ഉപ്പും അരമുറി നാരങ്ങയും ഇട്ട് തിളപ്പിച്ച് ഇത് അതിലേക്ക് വേവിച്ച നമ്മുടെ ഓറഞ്ചിന്റെ ഇതിട്ടിട്ട് ഇളക്കിയെടുക്കണം, വറ്റിച്ച് വരട്ടിയെടുക്കണം. അപ്പൊ ഇതുപോലെ കിട്ടും. ജിഞ്ചർ ക്യാൻഡി എന്താ ചളായിപ്പോയി, അതായത് ഞാൻ എടുക്കുന്നില്ല. അപ്പൊ നല്ല ടേസ്റ്റുമാണ്, നല്ല മണവുമാണിത്. കഴിക്കാനും നല്ല ടേസ്റ്റൊക്കെയാണ്. പക്ഷെ ഇതിനൊരു ചെറിയ കയ്പുണ്ട്, അത് കുഴപ്പമില്ല, അതാണ് ഇതിന്റെ ടേസ്റ്റ് ആക്കുന്നത്. ഓക്കെ, ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഒരു നാല് ഓറഞ്ചിന്റെ തൊലിയാണ്, അതിപ്പോ ഇച്ചിരി കൂടി കുറഞ്ഞാണ്, ഞങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പം നാല് ഓറഞ്ചിന്റെ തൊലി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് കുറച്ചുകൂടി വലിയ ബൗളിലേക്ക് ആക്കാം. ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയത്. ഇതെല്ലാം ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മള് ഓറഞ്ച് ജ്യൂസ് ആയാലും റമ്മായാലും ഒഴിക്കാമല്ലോ. ഇപ്പൊ റമ്മ് യൂസ് ചെയ്യുന്നവർക്കും വൈൻ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ ഇതുപോലെ ചെയ്താൽ മതി. പിന്നെ ഓറഞ്ച് ജ്യൂസ് ഒഴിക്കുന്നതിന്റെ അവിടെ നിങ്ങൾ വൈനായാലും റമ്മായാലും ഒഴിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഇപ്പൊ ഇത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനും നമുക്ക് ഒരു കേക്കിലേക്കുള്ള കേട്ടോ. നന്നായിട്ട് ഞാൻ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിക്കാം. എത്രയുണ്ട് ഞാൻ പറഞ്ഞുതരാം. വെള്ളം ചേർക്കാതെ കേട്ടോ ഓറഞ്ച് ജ്യൂസ് എടുത്തേക്കുന്നേ. ഒരു കപ്പുണ്ട്, ഒരു കപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നാല് ഓറഞ്ചിന്റെ ആണ് കേട്ടോ. ഇത് ഇടവിട്ട് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അതായത് ഇപ്പം സമയം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട്. ഒരു മണിക്ക് ഇനി അടുത്ത നാളെ ഒരു രാവിലെ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇളക്കി കൊടുത്തേക്കണം. ഒന്നും കൂടി നമുക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് നാളെ എടുക്കാം. ഓക്കെ, നമുക്ക് ഇനി നാളെ എടുക്കാം. ഒരു ക്ലിംഗ് റാപ്പ് ഇട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, എൻ്റെ പഴയ വീഡിയോ ഒക്കെ കാണണം. അപ്പം നമുക്ക് നാളെ കാണാം.
part 2 ആയിട്ട് ബൈ ബൈ.